ഹായ് എവരിവൺ, മൈ ടെക് ബീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, നമ്മുടെ ആപ്പിൾ സീരീസിൻ്റെ 25-ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ എന്നെ കളർഫുള്ളാക്കാം, അതുപോലെ തന്നെ കളർഫുള്ളാക്കിയ ഫോട്ടോസ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെയുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കാം. അപ്പോൾ ഇവിടെ ടോപ്പിലായിട്ട് ആഡ്സ് മാറുന്നത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോരോ ഫീച്ചർ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ ആഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷനും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തോന്നിയത് നമ്മുടെ ഈ ഒരു ആഡ്സ് വരുന്ന ആ ഒരു പ്രോബ്ലം മാത്രമാണ് തോന്നിയത്. പക്ഷേ അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, കാരണം അത് സ്കിപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആഡ്സ് ആണ് നമുക്ക് അതിൽ വരുന്നത്. സോ ഇവിടെ റോങ് ആഡ് ചെയ്യുന്നാൽ നമുക്ക് അവിടെ ആഡ്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് 4 ഫീച്ചറാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഫീച്ചർ നമ്മൾ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ, അതായത് ഒരു സ്ക്വയറായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പോലെ, അതായത് ഒരു സ്ക്വയർ പിക്സലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്യാതെ തന്നെ ബാക്കിയുള്ള ഭാഗം ഒരു ബ്ലറായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഇതാണ് ഫസ്റ്റത്തെ ഒരു ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കൊളാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സാണ്. അപ്പം ഇതിൽ നമുക്ക് കൊളാഷായിട്ട് നമുക്ക് ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് നോർമലി ഒരു കൊളാഷ് ആപ്പ് ചെയ്യുന്നത് പോലെ തന്നെയായിട്ടാണ്. അപ്പം ഇതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേഔട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലേഔട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ലേഔട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റത്തെ ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പം ഇതിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു റെക്റ്റാങ്കിൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു സ്ക്വയർ പിക്സലിൽ നമുക്ക് ആ ഒരു ഫോട്ടോ പുറം ഭാഗം അല്ലെങ്കിൽ ഫ്രെയിം ഭാഗമൊക്കെ ബ്ലറായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രെയിം മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ഫ്രെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം സ്പൈറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതാണ് ഞാൻ ഫസ്റ്റ് ഇയർ പറഞ്ഞത്, ഇതിൽ ഒരുപാട് ആഡ്സ് നമുക്ക് ഇതിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചെറിയൊരു പ്രോബ്ലം തന്നെയാണ്, പക്ഷേ നമുക്കത് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് അത്ര വലിയ പ്രശ്നമല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൈറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറാണ്. അപ്പം ഇതിൽ നമുക്ക് സ്പൈറലും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിതിൽ നിങ്ങൾക്ക് ഡെമോ കാണിച്ചതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫോട്ടോ കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു ഫോട്ടോ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോക്ക് നമുക്ക് സ്പൈറലായിട്ടുള്ള ഒരു ഇത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഞാൻ നേരത്തെ ചൂസ് ചെയ്തത് ഈ ഒരു ഇതാണ്. അപ്പം നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള സ്പൈറൽ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് അനുസരിച്ചിട്ട് തന്നെ നമുക്കിത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഇതിൽ കിട്ടുന്നതന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ തന്നെ കളർ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷനും നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിറക് എടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇതിൽ സ്പൈറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിലത് നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ അവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പം എനിക്ക് ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഇത് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഈ ഒരു സ്പൈറൽ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആഡ്സ് ഒരുപാട് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്കെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതും ഈ ഒരു ഫോട്ടോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇതിൽ ഒരുപാട് സ്കെച്ച് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതാണ് കുറച്ചും കൂടി മാച്ചായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കെച്ച് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് കറക്റ്റായിട്ടുള്ള ഒരു ഫോട്ടോക്ക് മാത്രമേ നമുക്ക് ഈ ഒരു സ്കെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുള്ളൂ. ഇനി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇവിടെ ആ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. ഹൊറിസോണ്ടലി ചേഞ്ച് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കലി ചേഞ്ച് ചെയ്യേണ്ട വെർട്ടിക്കൽ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ
തന്നെ ലൈന് നമുക്ക് എത്ര ഡാർക്ക് വേണം അതും നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ ഒരു ഫീച്ചർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, നമുക്ക് വേറെയും ഒരുപാട് സ്കെച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. സോ ഇതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയത്. ആ ഒരു ഫോട്ടോക്ക് ഏറ്റവും കൂടി മാച്ചായിട്ട് വരുന്നത് ഇത് തന്നെയാണ്. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അതിൽ തന്നെ നമുക്ക് വേറെയും ഒരുപാട് ഫീച്ചർ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ സ്റ്റിക്കർ ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. സ്നാപ്ചാറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇതിലൊരു സ്റ്റിക്കർ നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നമുക്കിതിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതാക്കേണ്ട ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പം ഇത് കുറച്ചും കൂടി, അതായത് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോക്കാണ് കറക്റ്റായിട്ട് മാച്ചായിട്ട് വരുന്നത്. അപ്പം അത് നമുക്ക് റിമൂവ് ചെയ്യില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഇഫക്റ്റ് ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിൽ പലതരം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇഫക്റ്റ് നമുക്ക് ഈ ഒരു ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ ഫോട്ടോക്ക് നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ടെക്സ്ചേഴ്സ് അതുപോലെ തന്നെ ഈ ഒരു ഇഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഓപ്ഷനും നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിവേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫോട്ടോ ഒക്കെ നമ്മളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോട്ടോ ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് തന്നെയായിരിക്കും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പൈറലായിട്ടുള്ള ഈ ഒരു സംഭവം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ വിങ്സൊക്കെ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അതും നിങ്ങളുടെ ഫോട്ടോക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷന് കൊടുക്കാം. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് തന്നെ ചെയ്യുക, ഒരു പ്രശ്നമില്ല. അപ്പം ഇതുപോലുള്ള ഇനിയും വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണെ ചെറുതായിട്ടൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴേ നമ്മൾ അടുത്ത സൺഡേ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.